കൊല്ലം എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നതായി പരാതി. സംഭവത്തിൽ എഴുകോൺ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരക്കര വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പ് ലൈനുകളാണ് അധികവും പൊട്ടിയൊലിക്കുന്നതെന്നും ജനങ്ങളുടെ പരാതിയിൽ സഹികെട്ടാണ് ജലവിഭവ ഓഫീസിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചതെന്നും പ്രസിഡന്റ് റതീഷ് കിളിത്തട്ടിൽ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് മഞ്ജുമോൾ നടത്തിയ ചർച്ചയിൽ 3 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി. 5-ാം പനിബാധയുണ്ടായ കോഴിക്കോട് നാദാപുരം മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വീടുകൾ തോറും ബോധവൽക്കരണം തുടങ്ങി. വാക്സിൻ എടുക്കാത്ത പനിബാധിതരായവരെ നിരീക്ഷണത്തിലാക്കും. ഇവരുടെ സാമ്പിൾ പരിശോധനയ്ക്കയക്കും. അടുത്ത ദിവസം പ്രത്യേക വാക്സിൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നാദാപുരം സർക്കാർ ആശുപത്രിയിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡ് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു കുട്ടിയുടെ കൂടി പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. രോഗബാധയുള്ള സമീപ പഞ്ചായത്തുകളിലും ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. എയർ കാർഗോ വഴി കടത്താൻ ശ്രമിച്ച കോടികൾ മൂല്യമുള്ള സ്വർണമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. റൈസ് കുക്കർ, എയർ ഫ്രയർ, ജ്യൂസ് മേക്കർ എന്നിവയിലൂടെ കടത്താൻ ശ്രമിച്ച 2.55 കോടിയുടെ സ്വർണമാണ് പിടികൂടിയത്. കാപ്പാട് സ്വദേശി ഇസ്മായിൽ, അരിമ്പ്ര സ്വദേശിയായ അബ്ദുറൌഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് മുത്തങ്ങയിൽ MDMA പിടികൂടി. 27 ഗ്രാം MDMA പിടികൂടിയത്. പാലക്കാട് അലനെല്ലൂർ സ്വദേശികളായ ഹാഷിം, ജുനൈസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് അനിയന്ത്രിതമായ കരിങ്കൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തം. മലയോര മേഖലകളിൽ മാത്രം 17 ക്വാറികൾ പ്രവർത്തിക്കുന്നു. വൻകിട ക്വാറികൾക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സമിതി പ്രക്ഷോഭവുമായി രംഗത്തെത്തി. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് കരിങ്കൽ ക്വാറികൾ വ്യാപകമായുള്ളത്. ചെറുതും വലുതുമായ 17 ക്വാറികൾ, 90 ക്വാറികൾ അനുവാദത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നു. സാമൂഹിക പാരിസ്ഥിതികാഘാത പഠനങ്ങളൊന്നും നടത്താതെയാണ് ഖനനാനുമതി നൽകുന്നതെന്നാണ് സമരസമിതിയുടെ ആരോപണം. നിയന്ത്രണമില്ലാത്ത ഖനനം ജില്ലയിലെ 13 വരുന്ന ചെറുതും വലുതുമായ പുഴകളെയും ജലസ്രോതസ്സുകളെയും സാരമായാണ് ബാധിക്കുന്നത്. വൻകിട ക്വാറികൾക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സമിതി കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രദേശങ്ങളിൽ കൃത്യമായ പഠനം നടത്തണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ പറ്റാതെ ഒന്നായിരിക്കും. പ്രത്യേകിച്ച് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഈ കോറികൾ മുഴുവൻ ചേക്കേറുന്നത്. കാസർഗോഡിന്റെ ജലസമ്പത്ത് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇത്തരം കോറികൾ മാറും എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ജില്ലാ പരിസ്ഥിതി സമിതി ആവശ്യപ്പെടുന്നു, കാസർഗോഡിൻ്റെ പാരിസ്ഥിതിക വിനാശം വരുത്താൻ പോകുന്ന ഇത്തരം പദ്ധതികൾ അതിന് അനുവാദം കൊടുക്കരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടഞ്ചേരി പാമത്തട്ടിലടക്കം നിയമവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഖനനാനുമതി നൽകിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഏതാനും വർഷങ്ങളായി പ്രദേശത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമാണ്. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം മൂടാൽ കോർത്തല മർക്കസിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ വിദ്യാർത്ഥി മരിച്ചു. അധവനാട് ചോറ്റൂർ സ്വദേശി യാസിറാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പാലക്കാട് ദേശീയപാതയിലെ വൺ വേ തെറ്റിച്ച് എതിർദിശയിൽ ലോറി ഓടിച്ചയാൾ അറസ്റ്റിൽ. മദ്യലഹരിയിൽ വാഹനമോടിച്ച ഒറ്റപ്പാലം ലക്കിടി സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. 5 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചാണ് ലോറി പാഞ്ഞുപോയത്. ചേട്ടാ അവന്
ചേട്ടാ അപ്പൊ കാഴ്ച പറഞ്ഞത് ആ പിക്കപ്പ് പറഞ്ഞ മുമ്പിൽ ചാടിയതാണ്. അപ്പൊ 4 കിലോ ഒരു മൊത്തം 10-15 വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിലും ഇപ്പോൾ കുരങ്ങന്മാർ തമ്പടിച്ചിരിക്കുകയാണ്. ഏലച്ചെടികൾക്ക് വലിയ നാശമാണ് കുരങ്ങന്മാർ വരുത്തുന്നത്. ഇതോടെ കൃഷിനാശം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ഏലത്തോട്ടങ്ങളിലേക്ക് കൂട്ടമായെത്തുന്ന കുരങ്ങന്മാർ ചെടികളും ശരങ്ങളും പിച്ചു ചീന്തും. ചെടിയുടെ ഉള്ളിലെ മധുരത്തിനായാണ് കുരങ്ങന്മാർ ഇവ നശിപ്പിക്കുന്നത്. ഏലച്ചെടികൾക്കൊപ്പം അനുബന്ധമായി കൃഷി ചെയ്യുന്ന വാഴയും പൂർണ്ണമായും നശിപ്പിക്കും. മാസങ്ങളായി നെടുങ്കണ്ടം കാട്ടക്കാല മേഖലയിൽ കുരങ്ങ് ശല്യം രൂക്ഷമാണ്. എന്റെ വാഴ വെച്ചിട്ട് അതും രക്ഷമില്ല. പിന്നെ എന്റെ ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. വിലയിടിവിനൊപ്പം വാനരശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. തൊഴിലാളികൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകാറുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവനന്തപുരം പാലോട് കൊല്ലായിയിൽ കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തി. കിണറ്റിന്റെ ഒരു ഭാഗം JCB ഉപയോഗിച്ച് ഇടിച്ചു മാറ്റിയ ശേഷമാണ് കാട്ടുപോത്തിനെ കിണറ്റിൽ നിന്നും കയറ്റിയത്. കാട്ടുപോത്ത് കാട്ടിലേക്ക് ഓടിപ്പോയി. അതിരപ്പള്ളിയിൽ കുട്ടിയാനയെ തുമ്പിക്കൈ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. ആരാണ് സംഭവത്തിന് പിന്നിലെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്നലെയാണ് അതിരപ്പള്ളി എസ്റ്റേറ്റിൽ കുട്ടിയാനയെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയാനയുടെ തുമ്പിക്കൈ അറ്റുപോയത് എങ്ങനെയെന്നത് വിദഗ്ധ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. ഏതെങ്കിലും മൃഗം ആക്രമിച്ചപ്പോഴോ അതോ ഏതെങ്കിലും കുടുക്കിൽപ്പെട്ട് വലിച്ചപ്പോൾ അറ്റുപോയതാണോ ആരെങ്കിലും ചെയ്തതാണോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ആനയെ കണ്ടെത്തി പരിശോധിച്ചാലേ വിശദാംശങ്ങൾ ലഭ്യമാകൂവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുമ്പിക്കൈയില്ലാതെ ആന എങ്ങനെ ജീവിക്കുമെന്നതിലും ആശങ്കയുണ്ട്. മുറിവുണങ്ങിയതായാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആനക്കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. കുട്ടിയാനായതിനാൽ അമ്മ ആനയ്ക്കൊപ്പമാകുമെന്ന നിഗമനത്തിൽ കാട് മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. നാട്ടുകാരിൽ ഒരാളാണ് ആദ്യം ആനക്കൂട്ടത്തെ കാണുന്നത്. വനപാലകരെ വിവരം അറിയിച്ചു. അതനുസരിച്ച് മേഖലയിൽ ആനയ്ക്കു വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ടെന്നും അധികം വൈകാതെ ആനയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വനംവകുപ്പും. ന്യൂസ് 18 തൃശൂർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കൊടുവള്ളി എസ്റ്റേറ്റിൽ കൊടുവള്ളി എളേറ്റിൽ വട്ടോളിയിൽ വയോധികന്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിൽ കുളത്തിൽ കണ്ടെത്തി. എളേറ്റിൽ പൂവത്തിങ്ങൽ ചെറിയ ആലിയാണ് മരിച്ചത്. എളേറ്റിൽ ഞേലിക്കുന്നുമ്മൽ പൊതുകുളത്തിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. കൊടുവള്ളി പോലീസ്, ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് സംഘം എന്നിവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. അങ്കമാലിയിലും പരിസരത്തും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. 300 പിള്ളി സ്വദേശി വടക്കൻ വീട്ടിൽ ആൽബിൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് എത്തിച്ച് നൽകിയ അങ്കമാലി പവിഴപ്പൊങ്ങ് സ്വദേശി ഇഞ്ചക്കാടൻ വീട്ടിൽ സനിൽ ബാബുവിനായി അന്വേഷണം ഊർജിതമാക്കി. കോഫി ബോർഡിന്റെ നേതൃത്വത്തിൽ ഫീൽഡ് ഡേ സംഘടിപ്പിച്ചു. വയനാട് കൽപ്പറ്റയിലായിരുന്നു പരിപാടി. 22 വർഷത്തിന് ശേഷം ആദ്യമായാണ് കോഫി ബോർഡ് ഫീൽഡ് ഡേ നടത്തിയത്. എസ്റ്റേറ്റ് സന്ദർശനവും കാപ്പിക്കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ സെഷനുകളും നടന്നു. മേഖലയിൽ പുതിയ കൃഷിരീതികളും സാങ്കേതികവിദ്യയും ഉപയോഗപ്പെടുത്തി നേട്ടം കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം.
പരിപാടി ജില്ലാ കളക്ടർ എ ഗീത ഉദ്ഘാടനം ചെയ്തു. കോഫി പാർക്കിന് സ്ഥലം ലഭിക്കാത്തതിനാൽ ചെറിയ പ്ലോട്ടുകൾ കണ്ടെത്തിയില്ലെങ്കിൽ ആ സ്വപ്നം നീളുമെന്നും കളക്ടർ ചൂണ്ടിക്കാട്ടി. ലാൻഡ് വാല്യൂ കൊടുക്കണോ വേണ്ടേ എന്നുള്ള തർക്കം നിലനിൽക്കുന്നിടത്തോളം കാലം 100 ഏക്കറിൽ ലാൻഡ് വാല്യൂ കൊടുക്കാൻ ഒരു ഫണ്ട് കിട്ടാത്തിടത്തോളം കാലം ഇത് ഒരു സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു മാറ്റി പിടിച്ചൊരു സ്ട്രാറ്റജി. ഇപ്പം ബില്ലിംഗ് ആയിട്ടുള്ള ഫാമേഴ്സ് തന്നെ നമ്മൾ ലാൻഡ് എടുത്തോണ്ട് ചെയ്യുമ്പോഴാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഒരു ഏരിയയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് കാണുമ്പോൾ നാച്ചുറലി ബാക്കിയുള്ളതും കൂടി വരുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാപ്പി കർഷകർക്ക് ഉൽപാദന വർധന കൂടി ലക്ഷ്യമിട്ട് കോഫി ബോർഡ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ഫീൽഡ് ഡേ സംഘടിപ്പിച്ചത്. കോഫി ബോർഡും കർഷകർക്കും വേണ്ടി ഒരു ഒരു പ്ലാറ്റ്ഫോം സെർച്ച് ചെയ്താൽ ഗെറ്റ് ടുഗദർ. ഇവിടെ തന്നെ ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, കൃഷി എങ്ങനെ കാപ്പി കൃഷി പോയിട്ടുണ്ട്, എന്തര വിലയായിട്ടുണ്ട്, ഈ ലേറ്റസ്റ്റ് റിസർച്ച് എങ്ങനെയാണ്. കോഫി ബോർഡും കോഫി കർഷകരും പല പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന കോഫി കർഷകരെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഒരു സ്ഥലത്തിൽ ഒരുമിച്ച് സംസാരിച്ച് അതിനുശേഷം ഒരു ഡിസ്കഷൻ ഗുഡ് ഡിസ്കഷൻ ആക്കി. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ കർഷകർ ശാസ്ത്രീയ മാർഗങ്ങളിലേക്ക് തിരിയണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് 18 വയനാട്. പാലക്കാട് ആനക്കര പാലക്കുന്നത്ത് ലോഡ് കണക്കിന് മാലിന്യം കുഴിയെടുത്ത് തള്ളിയ നിലയിൽ മാലിന്യം തള്ളിയ ലോറി നാട്ടുകാർ തടഞ്ഞു. തൃത്താല പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. പാലക്കാട് ആനക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ലോഡ് കണക്കിന് മാലിന്യം കുഴിയെടുത്ത് തള്ളിയത്. ലോറിയിൽ കൊണ്ടുവന്ന ആശുപത്രി, മാർക്കറ്റ്, ഗ്ലാസ് ഷോപ്പ് എന്നിവിടങ്ങളിലെ മാലിന്യമാണ് തള്ളിയത്. മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞ് വാക്കേറ്റമുണ്ടായതോടെ തൃത്താല പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുന്നിന് സമീപം താമസിക്കുന്നവർക്കടക്കം വലിയ ഭീഷണിയാകുമെന്നും അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്യണമെന്നും സമീപവാസികൾ ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു മാസമായിട്ട് ഇങ്ങനെ രാവിലെ പുലർച്ചെ 4 മണിക്ക് ഈ വണ്ടിയിൽ ഇവിടെ വേസ്റ്റ് കൊടുത്ത് തള്ളുന്നുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ഇന്നലെയാണ് അറിയുന്നത്. അപ്പൊ ഞങ്ങളൊന്ന് പുലർച്ചെ 4 മണിക്ക് നടക്കാൻ പോകുന്ന ആളുകൾ ഇതിനെ നടന്നു നോക്കുമ്പോഴാണ് വണ്ടിയായിട്ട് വന്ന് കിടക്കുന്ന ആളുകൾ. അതിൽ നോക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊടുക്കുന്ന വേസ്റ്റ് ഉണ്ട്, പോളിമാർക്കറ്റിലുണ്ട്, ഗ്ലാസ്സിലത്തെ ഉണ്ട്. ഒരു അനവധി ലോഡാണ് കൊടുക്കുന്നത്. ഒരു മാസത്തോളായി ഇപ്പോൾ തുടങ്ങിയിട്ട് ഈ പരിസരത്താണെങ്കിൽ ശ്വാസമുട്ടുള്ള ആളുകൾ, കിഡ്നി പ്രഷ്യൻ്റ്, ക്യാൻസർ രോഗികളും ഒക്കെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. ഇത്രയും മാരകമായ വശം കൊടുന്ന തള്ളിന് ഒരു മാനദണ്ഡവും ഇല്ലാണ്ടാണ് അവരിവിടെ ഈ ഒരു വലിയൊരു റേഞ്ച് കുഴിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊടുന്ന തള്ളിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലമുടമയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇക്കാര്യത്തിൽ വേണ്ട നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആനക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറയുന്നു. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. കൊട്ടാരക്കര പുത്തൂരിൽ വിമുക്ത ഭടന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. പുത്തൂർ ചുങ്കത്തറ സ്വദേശി സുധീരിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ 3ാം തീയതിയാണ് തലയ്ക്ക് ഗുരുതരമായി മുറിവേറ്റ നിലയിൽ ചുങ്കത്തറത്തോട്ടിൽ സുധീറിനെ കണ്ടെത്തുന്നത്. ഒപ്പമുണ്ടായിരുന്നയാൾ അഭ്യർത്ഥിച്ചതനുസരിച്ച് എത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി സുധീറിനെ ആശുപത്രിയിലെത്തിച്ചത്. പുത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്നും കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ 7-ന് സുധീർ മരിച്ചു. തല മുറിഞ്ഞ രീതി കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 6-7 പേരോട് സഹായത്തോടെ എടുത്ത് ഇവിടെ കിടത്തി. പിന്നെ ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച ആളുടെ കാറിൽ തന്നെ കയറ്റി ആശുപത്രിയിലോട്ട് വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു 7.5-8 മണി സമയത്താണ് സംഭവിച്ചത്. ഒരാ ഒരു പുള്ളി വെള്ളത്തിൽ ഇങ്ങനെ ചാരി കിടക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത്യാവശ്യം മുറിവുണ്ടായിരുന്നു. എടുത്ത് വെച്ചപ്പം പുള്ളി എടുത്ത് കരയ്ക്കോട്ട് കെട്ടിയപ്പോഴും ബ്ലഡ് നല്ലോണം പോകുന്നുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സുധീറിന്റെ കുടുംബം പുത്തൂർ CIക്ക് പരാതി നൽകി. വീട്ടിൽ നിന്നും സമീപവാസിയായ ഒരാൾ സുധീറിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയതാണെന്നും സംഭവത്തിൽ ദുരൂഹത നീക്കണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പുത്തൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.